നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഉത്തരേന്ത്യയുടെ ഒരു കൊടും തണുപ്പിനെക്കുറിച്ച് അതിശൈത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അരവിന്ദും അച്യുതും ഒക്കെ ജിൽബിയുമൊക്കെ രാവിലെയൊക്കെ വരുമ്പോൾ അവർ അവരുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ കൊടും തണുപ്പിൽ വിറങ്ങലിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഈ മേഖലയിലാകെയുള്ളത്, ഈ ഭാഗത്താകെയുള്ളത്. ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള ചില കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ അതിശൈത്യത്തിൻ്റെ കാലത്ത് വീടുകളില്ലാത്ത മനുഷ്യർ അവരെങ്ങനെയാണ് ഈ ശൈത്യകാലത്ത് കഴിഞ്ഞു കൂടുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ദില്ലിയിൽ നിന്നും അരവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കനത്ത തണുപ്പും ഇടതൂർന്ന മൂടൽമഞ്ഞും രാജ്യതലസ്ഥാനത്ത് തുടരുകയാണ്. ആയിരക്കണക്കിന് ഭവനരഹിതരാണ് കൊടും തണുപ്പിൽ വിറച്ച് വിറങ്ങലിച്ച് ജീവിതം തള്ളി നിൽക്കുന്നത്. അസ്ഥികളെപ്പോലും കോച്ചുന്ന തരത്തിൽ തുളച്ചുകയറുന്ന തണുപ്പിനെതിരിട്ടാണ് ആയിരക്കണക്കിന് ഭവനരഹിതർ തെരുവുകളിൽ കഴിയുന്നത്. ഇന്ത്യയിലെ 2011 സെൻസസ് കണക്കുകൾ പ്രകാരം നഗരനിവാസികളിൽ 47,000 പേർ ഭവനരഹിതരായി തെരുവോരങ്ങളിൽ അന്ത്യമുറങ്ങുന്നുവെന്നാണ്. എന്നാൽ ന്യൂദില്ലിയിൽ മാത്രം 1,00,000-ലധികം പേർ തെരുവോരങ്ങളിൽ കഴിയുന്നു. നഗരത്തിലെ ഗതാഗത തിരക്കേറിയ റൗണ്ട് എബൌട്ടുകൾക്കും അണ്ടർപാസുകൾക്കും സമീപം അന്ത്യമുറങ്ങുന്ന നിരവധി പേരുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ട ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. अभी फिलहाल कोई व्यवस्था नहीं है, ठंड पड़ रही है, ठंड में एडजस्ट करना पड़ता है सर जी, क्या करें, कोई दे गया तो ठीक है, नहीं तो कोई बात नहीं. ഇവർക്കായി രാത്രികാല താമസ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും പല നൈറ്റ് ഷെൽട്ടറുകളും വൃത്തിഹീനമാണ്. ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യവും പലയിടത്തും ശുദ്ധജലം പോലുമില്ലാത്ത അവസ്ഥ. ഇത്തരം ഷെൽട്ടറുകളോട് ചേർന്ന് മലിനജലം ഒഴുകുന്നുവെന്നും മുറികളിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്നും കസ്തൂരി പറയുന്നു. बाथरूम लगा दिया हुआ है प्लास्टिक वाला, ऊपर से टॉयलेट का पेशाब का बहुत ज़्यादा गंद है, और फैमिली वाला है तो एक बीमार है, साथ में बच्चा लोग भी है, इन्फेक्शन फैलेगा, और जॉइन जॉइन बेड है, बेड भी पूरा जॉइन जॉइन करके रखा है, किसी का कैंसर है, किसी का टीबी है, किसी का आँख निकला पड़ा हुआ है, तो इन्फेक्शन फैलता है ना भैया. രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ താപനില കഴിഞ്ഞ ദിവസങ്ങളിൽ 1.4 ഡിഗ്രി ആയിരുന്നു. തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ഈ തണുപ്പുകാലം ജീവൻ മരണ പോരാട്ടത്തിൻ്റെത് കൂടിയാകുകയാണ്. കൊടും തണുപ്പിനെ അതിജീവിക്കാനാവാതെ ദില്ലിയിലെ മനുഷ്യർ മരിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരോ അതിശൈത്യത്തെ പഴിച്ച് ജീവിതം തള്ളി നീക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJPക്കോ ദില്ലി ഭരിക്കുന്ന ആം ആദ്മിക്കോ ഇവരുടെ കാര്യം നോക്കാൻ സമയമില്ല. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ മുനീർ ഖാനോടൊപ്പം അരവിന്ദ് പി ആർ, കൈരളി ന്യൂസ്. ഇതൊക്കെ കാണുമ്പോൾ ആരും പറഞ്ഞു പോകും, നമ്മുടെ നാട് എത്രയോ ഭേദം, എത്രയോ മെച്ചം.